ഭാരത് ജോഡോ യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ വെറും ഒരു ആരോപണമല്ല. രാഹുലിനെ വിറപ്പിച്ച രംഗത്തെത്തിയത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയാണ്. ഭാരതത്തിന്റെ ധീര ദേശാഭിമാനി വിനായക് ദാമോദർ സവർക്കറെ നിരന്തരം അപമാനിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് എട്ടിന്റെ പണി നൽകാനൊരുങ്ങുകയാണ് ഏക്നാഥ് ഷിൻഡെ. വീര സവർക്കറെ അപമാനിക്കുന്നത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ സഹിക്കില്ല. സവർക്കർ സ്മാരക ഹിന്ദുത്വ സിംബോസിയത്തിൽ സംസാരിക്കുകയായിരുന്നു ഷിൻഡെ. ആൻഡമാനിലെ ജയിലിൽ കിടന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി നൽകിയിട്ടുണ്ടെന്ന് ആരോപിച്ച് സവർക്കറെ നിരന്തരം രാഹുൽ ഗാന്ധി അപമാനിക്കുമ്പോഴാണ് ശക്തമായ താക്കീതുമായി ഏക്നാഥ് ഷിൻഡെ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയും ഭാരതത്തിന്റെ വീരപുത്രനുമായ സവർക്കർ അപമാനിക്കപ്പെടുമ്പോൾ ഉദ്ധവ് താക്കറെ മൗനം പാലിക്കുന്നു. ഇത്തരം പരാമർശങ്ങൾക്കെതിരെ മൃദു നിലപാടാണ് ഉദ്ധവ് കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്ര നിർത്തിവെക്കുന്നതാണ് നല്ലത്. വി ഡി സവർക്കറെ നിരന്തരം രാഹുൽ ഗാന്ധി അപമാനിക്കുകയാണ്. യാതൊരു ബഹുമാനവും കോൺഗ്രസ് പാർട്ടി സവർക്കറിന് നൽകുന്നില്ല. പ്രതിപക്ഷ നേതാവായിരിക്കെ സവർക്കറെ ആദരിക്കാൻ നിയമസഭയിൽ ദേവേന്ദ്ര ഫട്നാവിസ് പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉദ്ധവ് താക്കറെ പ്രമേയത്തിനെതിരെ ബാധിച്ചുവെന്നും ഷിൻഡെ ചൂണ്ടിക്കാണിച്ചു. സവർക്കറെ ബഹുമാനിക്കാത്തവരെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് ആവശ്യമില്ല എന്നും ഏക്നാഥ് ഷിൻഡെ തുറന്നടിച്ചിരിക്കുകയാണ്. ഭാരത് ജോഡോ യാത്ര പുരോഗമിക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും രാഹുൽ നിൽക്കുന്ന കനത്ത തിരിച്ചടിയാണിത്. മോദി സർക്കാരിനെ താഴെയിറക്കുമെന്ന് പ്രഖ്യാപിച്ച് ജോഡോ യാത്രയുമായി കളത്തിലിറങ്ങിയ രാഹുലിന് സവർക്കറുടെ പേരിൽ വിമർശനമുയരുന്നത് ഇതാദ്യമായല്ല. നേരത്തെയും ഭാരത് ജോഡോ യാത്രയിൽ സവർക്കറിന്റെ ചിത്രം പ്രചാരണത്തിന് ഉപയോഗിച്ചതിന് നേതാവിനെ സസ്പെൻഡ് ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.